ോണിങ് അപ്പോൾ നമ്മൾ ചാപ്റ്ററിൽ അടുത്തായിട്ട് ഐ ഫാക്ടർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഐ ഫാക്ടറും അതിൻ്റെ ഉപയോഗങ്ങളും കേട്ടോ ഐ ഫാക്ടർ ഫാക്ടറെ ഞാനതിൻ്റെ സിഗ്നിഫിക്കൻസ് ഐ ഫാക്ടർ കാണാനും നമുക്ക് ചാപ്റ്ററില് ഇക്വേഷൻ ഉണ്ട് ഐ ഈസ് ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ഡിവൈഡ് ബൈ അബ്നോർമൽ മോളാർ മാസ് ഷോർട്ടായിട്ട് നമുക്ക് എൻ എം എം ഡിവൈഡ് ബൈ എ എം എം അല്ലേ എൻ എം എം എന്ന് പറഞ്ഞാൽ നോർമൽ മോളാർ മാസ് സൊളിവുഡ് പാർട്ടിക്കിൾസിന് ശരിയായിട്ടുള്ളൊരു മാസ് ഉണ്ട് അതാണ് നോർമൽ മോളാർ മാസ് അതുപോലെ അബ്നോർമൽ മോളാർ മാസ് എന്താന്നല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു ശരിയല്ലാത്ത മോളാർ മാസുകൾ ഇതിൻ്റെ റേഷ്യോ ആണ് ഐ ഫാക്ടർ അതുപോലെ ഐ ഫാക്ടർ കാണാന് വേറെ ലൊക്കേഷൻ കൂടെ വരുന്നുണ്ട് അതായത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അസോസിയേഷൻ ഓഫ് ഡിസോസിയേഷനോ സംഭവിക്കുന്നതിന് മുമ്പേ അതിലുണ്ടാകുന്ന നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിസോസിയേഷൻ നടക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അസോസിയേഷൻ നടക്കുന്നതിന് മുമ്പേ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലെ അതിൻ്റെ റേഷ്യോ വെച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം ഐ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ വാട്ട് ഈസ് ഐ ഫാക്ടർ എന്ന് ചോദിച്ചാൽ ഇസ് റേഷ്യോസ് ബിറ്റ്വീൻ നോർമൽ മോളാർ മാസ് ആൻഡ് അബ്നോർമൽ മോളാർ മാസ് ഓർ ഇറ്റ് ഈസ് റേഷ്യോസ് ബിറ്റ്വീൻ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഏതെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യാം കേട്ടോ ദെൻ ഇനി അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് ഇപ്പോൾ ഡിസോസിയേഷനുകളിൽ നമ്മൾ പഠിച്ചെടുത്താണ് നോർമൽ മോളാർ മാസ് ആയിരിക്കും വല്ലത് അബ്നോർമൽ മോളാർ മാസിനേക്കാളും വലുതായി വരുന്ന ഒരു ക്വാളിറ്റിയാണ് നോർമൽ മോളാർ മാസ് എന്നുള്ളത് ഡിസോസിയേഷനുകൾ കേട്ടോ അപ്പോൾ ഈ ഡിസോസിയേഷനിൽ നമ്മൾ ഐ ഫാക്ടർ കാണുമ്പോൾ ആ ഐക്കേഷനിൽ കൊടുത്താൽ മതി നോർമൽ മോളാർ മാസാണ് വലുതായി വരുന്നത് അല്ലേ ഇപ്പോൾ നോർമൽ മോളാർ മാസ് നമ്മൾ രണ്ടെടുത്തു അബ്നോർമൽ മോളാർ മാസ് ഒന്നെടുത്തു അല്ലേ അതല്ലേ പറയുന്നത് നോർമൽ മോളാർ മാസ് ഗ്രേറ്റർ ദാൻ അബ്നോർമൽ മോളാർ മാസ് അപ്പോൾ ഐ നമുക്ക് എത്രയാണ് കിട്ടുക ടു ഡിവൈഡ് ബൈ വൺ അതായത് ഐ സെമ് ടു ആണ് കിട്ടുന്നത് അപ്പോൾ വില നമുക്ക് കിട്ടിയത് വണ്ണിന് മുകളിലാണല്ലേ ഐ ഗ്രേറ്റർ ദാൻ വണ് അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ഒരു സൊല്യൂഷൻ്റെ ഐ വാല്യൂ ഗ്രേറ്റർ ദാൻ ഒന്നാണെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക ഡിസോസിയേഷൻ ആണ് എന്നുള്ളതാണ് അതാണ് ഒരു സിഗ്നിഫിക്കൻസ് സിഗ്നിഫിക്കൻസ് ഓഫ് ഐ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഗ്രേറ്റർ ദാൻ വൺ ഇറ്റ് മീൻസ് ദാറ്റ് സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻ ഡിസോസിയേഷൻ അതിൽ ഡിസോസിയേഷൻ ആണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇനി അസോസിയേഷൻ എങ്ങനെയാണ് അസോസിയേഷൻ നമ്മൾ പഠിച്ചത് നോർമൽ മോളാർ മാസ് ലെസ് ദാൻ ദാറ്റ് അബ്നോർമൽ മോളാർ മാസ് അല്ലേ അപ്പോൾ നോർമൽ മോളാർ മാസ് ചെറുതായിട്ടും അബ്നോർമൽ മോളാർ മാസ് വലുതായും വരുന്ന ഒരു ഫിനോമിനയായിരുന്നു അസോസിയേഷൻ അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഐ സീക്വൽ ടു നോർമൽ മോളാർ മാസ് ഒന്നെടുക്കാം അബ്നോർമൽ മോളാർ മാസ് രണ്ടെടുക്കാം അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് പോയിൻ്റ് ആ അതായത് ഐ ലെസ് ദാൻ വൺ ആണ് വണ്ണിനേക്കാളും ചെറിയ വാല്യൂ ആണ് കിട്ടുന്നത് ഇങ്ങനെ ഐയിൻ്റെ വാല്യൂ ലെസ് ദാൻ വൺ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ അസോസിയേഷൻ ആണ് സംഭവിച്ചത് അപ്പോൾ രണ്ട് സിഗ്നിഫിക്കൻസ് ആയി ഫസ്റ്റ് വൺ ഇഫ് ഐ ഗ്രേറ്റർ ദാൻ വൺ ഇറ്റ് ഡി നോട്ട് ദാറ്റ് സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻ ഡിസോസിയേഷൻ ഇഫ് ഐ ലെസ് ദാൻ വൺ ഇറ്റ് മീൻസ് ദാറ്റ് സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻ അസോസിയേഷൻ ഓക്കെ ദെൻ ഇപ്പം നോർമൽ മോളാർ മാസും അബ്നോർമൽ മോളാർ മാസും ഈക്വൽ ആണെങ്കിലോ അല്ലേ നോർമൽ മോളാർ മാസ് ഈസ് ഈക്വൽ ടു അബ്നോർമൽ മോളാർ മാസ് അപ്പോൾ നമുക്ക് അയൻ്റെ വാല്യൂ കറക്റ്റ് അല്ലേ വൺ ബൈ വൺ അതായത് ആണ് കിട്ടുന്നത് ഇങ്ങനെ അയ്യൻ്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ പറയേണ്ടത് ദർ ഈസ് നോ അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ അവിടെ അസോസിയേഷനും ഇല്ല ഡിസോസിയേഷനും വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐ ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു റേഷ്യോടെ സിഗ്നിഫിക്കൻസ് കേട്ടോ ഐ ഗ്രേറ്റർ ദാൻ വൺ അസോസിയേഷൻ ഐ ലെസ് ദാൻ വൺ അസോസിയേഷൻ ഐ ഈക്വൽ വൺ നോ അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ ഐ മീൻസ് ഈസ് റേഷ്യോസ് ബിറ്റ്വീൻ നോർമൽ മോളാർമാസ് ആൻഡ് അബ്നോർമൽ മോളാർമാസ് ഓക്കെ യെസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ലോ അതുപോലെ ഹെൻറി ലോയുടെ അപ്ലിക്കേഷൻ അപ്പോൾ എന്താണ് ഹെൻറി ലോ അതിൻ്റെ യൂസേജ് നമ്മൾ ഹെൻറി ലോ അപ്ലൈ ചെയ്ത് വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ലോ ഡിസ്കസ് ചെയ്തിന് മുമ്പേ നമ്മളൊരു സൊല്യൂഷൻ അവിടെ ഇമാജിൻ ചെയ്യാം അല്ല എ ഉണ്ട് ബി ഉണ്ട് അല്ലേ ചാപ്റ്ററിന് നെയ്ം സൊല്യൂഷൻ എന്നുള്ളതാണ് എ സോൾവെൻ്റ് ആണ് ബി സൊളയൂട്ടാണ് ഓക്കെ അപ്പോൾ ബി എന്ന് പറയുന്നത് സൊളയൂട്ടായിട്ട് നമ്മളൊരു ഗ്യാസ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് എടുക്കുന്നത് കേട്ടോ ഓക്കെ ഫ എക്സാമ്പിളായിട്ട് ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ അല്ലേ സോഡ വാട്ടർ നിർമ്മിക്കുന്നത് അല്ലേ വെള്ളത്തിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാഷസ് പാർട്ടിക്കിൾസ് മിക്സ് ചെയ്തിട്ടാണ് സോഡ വാട്ടർ നിർമ്മിക്കാറുള്ളത് അപ്പോൾ വാട്ടർ അവിടെ സോൾവെൻ്റ് എ ആണ് ബി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പോൾ കാർബൺ ഡയോക്സൈഡ് മെയിനായിട്ട് ഗ്യാഷ്യസ് ഫോമിലാണ് ഉള്ളത് അല്ലേ അപ്പോൾ എന്താണ് പി എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഗ്യാസ് അവിടെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന പാർഷ്യൽ വേപ്പർ പ്രഷറിന് നമുക്ക് പി കൊണ്ട് ഡിനോട്ട് ചെയ്യാം സോ പി മീൻസ് പാർഷ്യൽ വേപ്പർ പ്രഷർ എക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ് മോൾ ഫ്രാക്ഷൻ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ആ ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ് എക്സ് എന്ന് പറയുന്ന സിമ്പിൾ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ പീനെയും എക്സിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ലോ ആണ് ഹെൻറി ലോ കേട്ടോ എന്താണ് ഹെൻറി ലോ പി ഡിറക്ട്ലി പ്രൊപ്പോഷണൽ ടു എക്സ് പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുന്നത് എപ്പോഴാണ് എക്സ് കൂടുമ്പോഴാണ് അതായത് മോൾ ഫ്രാക്ഷൻസ് കൂടുമ്പോൾ കൂടുതൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇങ്ങനെ പ്രഷറിനെയും എക്സിനെയും ഡിനോട്ട് ചെയ്യുന്ന ഒരു ലോ ആണ് ഹെൻറി ലോ അപ്പോൾ അതിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലേ പ്രൊപോർഷണാലിറ്റി കോൺസ്റ്റൻറ് റീപ്ലേസ് ചെയ്ത് ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യും അതാണ് ഇവിടെ കെ എച്ച് അപ്പോൾ കെ കോൺസ്റ്റൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എച്ച് ഹെൻറി ലോ ആയതുകൊണ്ടാണ് കെ എച്ച് എന്ന് പറയുന്നത് സോ ഹെൻറി കോൺസ്റ്റൻറ്റ് ഓക്കെ അപ്പോൾ പി ഇസ് ടു കെ എച്ച് ടു എക്സ് പി ഇതാണ് ഹെൻറി ലോയുടെ ഐ കെഷൻ ദൻ ആ ഹെൻറി ലോയുടെ ഗ്രാഫാണ് അവിടെ കാണിച്ചത് വളരെ സിമ്പിൾ ഗ്രാഫാണ് നമ്മൾ പഠിച്ചു ഹെൻറി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ പി ആൻഡ് എക്സ് എന്ന് പറ പഠിച്ചെടുത്തു അല്ലേ അപ്പോൾ നമ്മൾ എക്സ് ആക്സിൽ എക്സും ഒക്സിൽ പിയും എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് കൂടുമ്പോൾ പി കൂടുമെന്നുള്ളതാണ് കേട്ടോ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കുക ഇനി നമ്മൾ ഈ ഹെൻറി ലോ അപ്ലൈ ചെയ്ത് വരുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് കണ്ടുപിടിച്ച് എഴുതുക അപ്പോൾ അതിലൊരു പ്രധാന അപ്ലിക്കേഷനായിട്ട് പറയുന്നത് ടു ഇൻക്രീസ് ദി സോളിബിലിറ്റി ഓഫ് സിയോ ടു ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബോട്ടിൽ സീൽഡ് ഇൻ ഹൈ പ്രഷർ അല്ലേ അപ്പോൾ സോഡാ വാട്ടർ ഒക്കെ പോലെയുള്ള ആ ഒരു പിന്നെ ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു സൗണ്ട് കേൾക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ അതിനകത്ത് ഹൈ പ്രഷറാണ് അല്ലേ പ്രഷറ് നമ്മൾ പൊട്ടിക്കുമ്പോൾ പ്രഷർ കുറയുന്നത് കൊണ്ട് അതിനകത്ത് ഉള്ള കാർബൺ ഡോക്സൈഡ് പുറത്തോട്ട് വരാനുള്ളൊരു ടെൻഡൻസി കാണിക്കുകയാണ് അല്ലേ അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലോ ഏതാണ് ഹെൻറി ലോ ആണെന്നുള്ളതാണ് കേട്ടോ വേറൊരു ഏരിയ വരുന്നത് സ്ക്യൂബ ഡൈവേഴ്സ് ക്യാരിയിങ് ഓക്സിജൻ സിലിണ്ടേഴ്സ് ടു ബ്രീത്ത് അണ്ടർ ഡീപ് സി അല്ല ഈ നമ്മൾ കടലിൻ്റെ അടിയിലോട്ടൊക്കെ പോകുന്ന ആളുകളല്ലേ ഒരു സിലിണ്ടർ ക്യാരി ചെയ്യുന്നുണ്ടാവും സ്ക്യൂബ ഡൈവേഴ്സ് എന്നാണ് അവർ നമ്മൾ പറയാം ഓക്കെ അപ്പോൾ അതിൽ പിന്നെ ഓക്സിജൻ ഓക്സിജൻ ഇറക്കുമ്പോൾ ഹെൻറി ലോ ഒക്കെ അതിൽ കടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തുക അപ്പോൾ ഇത്രയാണ് ഹെൻറി ലോയും അതിൻ്റെ അപ്ലിക്കേഷൻസും അത് പഠിച്ചെടുക്കുക ചോദിച്ചു കണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഡിഫൈൻ ഹെൻറി ലോ ആൻഡ് application and reload said that at constant temperature partial vapor pressure of a gaseous particles is directly proportional to its mole fraction okay